അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ പിന്നീട് നീര് വരുന്നതായി കണ്ടത് കൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. ഒരു കൗൺസിലർ തലയിറങ്ങി വീട് ശരണ്യ കണ്ണംപോലെ കൗൺസിലർ, അവര് പിന്നെ രണ്ടു ദിവസമായിട്ട് അവർക്ക് സുഖമില്ലായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് പോയപ്പോ അവരെ പിടിച്ചു തള്ളുകയും ഒക്കെ ചെയ്തപ്പോഴത്തേക്കും അവർക്ക് വലിയൊരു പ്രയാസത്തിലേക്ക് പോയി. സലീം കൗൺസിലറുടെ റൂം അവര് കൂട്ടിട്ട സമയത്ത് ഒരു പ്രായമായ ആ രീതിയിലൊക്കെ പോവാണ്. അതെ, അത് കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ചെയർമാൻമാരും വേറെ എന്നൊക്കെ പറയുമ്പോ നമ്മള് രാഷ്ട്രീയപരമായി നിൽക്കുന്നത് കൊണ്ട് ഇതൊക്കെ നമുക്ക് മനസ്സിലാവും അവരുടെ സമരം. പക്ഷെ അത് ശരിയായ രീതിയിലായിരുന്നില്ല. അതിനകത്തുള്ള ജനങ്ങൾ, നമ്മുടെ ചെയർമാനെയും അതുപോലെ തന്നെ മേയറിനെയും ഒക്കെ കാണാൻ വരുന്ന ജനങ്ങളെ കൂടി കൂട്ടിയിടുക എന്ന നിലയിലേക്ക് വരും. അതുകൂടി ശ്രദ്ധിക്കേണ്ടേ, ഇവരൊക്കെ ജനപ്രതിനിധികളാണല്ലോ. ജനങ്ങളെ ദ്രോഹിച്ചിട്ട് നമുക്ക് ഏതുവരെ പോകാൻ വേണ്ടി കഴിയും? ഒരു തരത്തിലും നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. ആ അമ്മ കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാനൊരു ചാനലിലൂടെ കണ്ടതാണ്. അപ്പോൾ അത്തരം പ്രയാസങ്ങൾ കൗൺസിലിൻ്റെ നടത്തിപ്പിനും അതുപോലെ തന്നെ കൗൺസിലിൻ്റെ കോർപ്പറേഷൻ്റെ പ്രവർത്തനത്തിലും ഉണ്ടാക്കുന്നത് ശരിയായ രീതിയല്ല. സമരവും മറ്റു കാര്യങ്ങളും അവരുടെ അഭിപ്രായവും ഒക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്. നമ്മളൊക്കെ സമരത്തിനെ അനുകൂലിക്കുന്നവർ തന്നെയാണ്, അതിനകത്തൊരു സംശയവും വേണ്ട. ആ വിഷയത്തിൽ മറ്റു കാര്യങ്ങൾ അവരുടെ ഭാഗവും അതൊക്കെ ചാനലിലൂടെ അവർ പറയുന്നതിനും അതിനൊന്നും ഒരു തടസ്സമല്ല. പക്ഷേ ഇത്തരത്തിൽ ആക്രമിക്കുന്നത്, വനിതാ കൗൺസിലർമാരെ പോലും ആക്രമിക്കുന്ന തരത്തിൽ, പൊതുജനങ്ങളെ ആക്രമിക്കുന്ന തരത്തിലേക്ക് വരുന്നത് രീതി ശരിയല്ല എന്ന അഭിപ്രായമാണ് മേയർ.